Okay, dear friends, Chakravani sir, വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തി. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ കാരണം പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിൽപ്പുണ്ട്. ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നത് നിജു സ്റ്റീഫൻ. ഈ നിജു സ്റ്റീഫൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് നിജു സ്റ്റീഫൻ. അദ്ദേഹത്തിന് ജോലി കിട്ടിയിരിക്കുന്നത് LD ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. പാലക്കാട്ടേക്കാണ് വരുന്നത്. പാലക്കാട്ട് സിവിൽ സപ്ലൈസ് ഓഫീസിലാണ് ജോയിൻ ചെയ്യുന്നത്. പാലക്കാട്ടുകാരെല്ലാം ശ്രദ്ധിക്കുക, സിവിൽ സപ്ലൈസ് ഓഫീസിൽ നമ്മുടെ നിജു സ്റ്റീഫൻ അവിടെ ഉണ്ടാവും. ഇത് പറയുമ്പോൾ എനിക്ക് ആഹ്ലാദകരമായ മറ്റൊരു കാര്യം, ഈ നിജു സ്റ്റീഫൻ വരുന്നതിന് മുമ്പ് ആദ്യം വന്നത് ഒരു ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ബിനു ഇവിടെ വന്ന് പഠിച്ചു. ബിനു വളരെ സജീവമായി പഠിച്ചതാണ്. ബിനു വന്ന് പഠിച്ചു, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. അവിടെ UD ക്ലർക്കായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയാണ് ബിനു. ഈ ബിനു കല്യാണം കഴിച്ചത് നിജു സ്റ്റീഫൻ്റെ സഹോദരിയാണ്. ഈ നിജു സ്റ്റീഫൻ്റെ സഹോദരിയും ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ജോലി കിട്ടി. ആ മൂന്ന് പേരിൽ ഇപ്പോൾ നിജു സ്റ്റീഫൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ബിനു നമ്മുടെ അടുത്ത് വളരെ സജീവമായി നിന്ന ചെറുപ്പക്കാരനാണ്. അങ്ങനെ മൂന്ന് പേർക്ക് ഒരു വീട്ടിൽ ജോലി കിട്ടി. അവരുടെ നിരന്തരമായ പഠനമായിരിക്കണം അവർക്ക് ഈ ജോലി കിട്ടാനുള്ള കാരണം. നിജുവിനെ എനിക്ക് ഓർമ്മയുണ്ട്, നിജു അധികം സംസാരിക്കുന്ന ഒരാളല്ല. അന്ന് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും അധികം സംസാരിക്കാതെ ഒരറ്റത്തിരുന്ന് പഠിച്ച് പോകുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് വർക്കിനൊരു കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് ഇപ്പോൾ പല ലിസ്റ്റുകളിലുണ്ടാകും. ഞാൻ ലിസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നിജു എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് നിജു സ്റ്റീഫനെ ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ഇതാണ് നമ്മുടെ നിജു സ്റ്റീഫൻ. ഇത് നിജുവിൻ്റെ പോസ്റ്റിംഗ് ഓർഡറാണ്. പോസ്റ്റിംഗ് ഓർഡർ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. പോസ്റ്റിംഗ് LD ടൈപ്പിസ്റ്റാണ്. അവരുടെ ജോലി കിട്ടിയിരിക്കുന്നത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പാലക്കാടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അത് തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യുക. നിജു അല്പം നേരത്തെ പോകുമായിരുന്നു, പക്ഷേ നിജുവിനും ശനിയാഴ്ചത്തെ പ്രാഥമിക പരീക്ഷ എഴുതാൻ പോവുക. അപ്പോൾ ആ പരീക്ഷയൊക്കെ എഴുതി അതിൻ്റെ ഒരു അനുഭവത്തിൽ നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഇവിടെ വന്നു പറ്റിയത്? ഇവിടുത്തെ അനുഭവം എന്താണ്? ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ വല്ലതും ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയാം. ഞങ്ങളുടെ ഗുണങ്ങളും പറയാം, ദോഷങ്ങളും പറയാം. തീർച്ചയായിട്ടും രണ്ടും പറയാം, അതിലൊന്നും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിജു തന്നെ നിജുവിൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയും. സാറിൻ്റെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിപ്പറ്റീഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്രദം. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എഴുതാതെ തന്നെ നമുക്ക് സാർ റിപ്പീറ്റ് ചെയ്ത് 100 തവണ അത് ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് അനുഗ്രഹവും. പിന്നെ സാറ് പിന്നെ നല്ല റിയൽ മനുഷ്യനാണ്. പിന്നെ നല്ല ക്ലാസ്സാണ്. പിന്നെ അളിയന് അളിയൻ മുമ്പ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അളിയനും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ സീനിയർ ക്ലർക്കായി വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സഹോദരി. ചേച്ചി ഇവിടെ നെടുമ്പങ്ങാട് താലൂക്കിലാണ്. സീനിയർ ക്ലർക്കാണ് അവള്, റവന്യൂവില്. പിന്നെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും എല്ലാം കൊണ്ട് ഹാപ്പിയാണ് ഇല്ലേ? ഇവിടുത്തെ പഠനം ഉത്തരങ്ങളെല്ലാം എന്ത് ചെയ്യും? തിളങ്ങും, ഉറപ്പാണ്. ഉത്തരങ്ങൾ തിളങ്ങുമെന്നാണ് പറയണത്. അപ്പോൾ എൻ്റെ കുട്ടികൾ, നിങ്ങൾ എൻ്റെ കുട്ടികൾ, എല്ലാവരും എൻ്റെ കുട്ടികളാണ്. ശനിയാഴ്ച പരീക്ഷ എഴുതാൻ കേരളത്തിലെ നമ്മളെ കാണുന്ന കുട്ടികൾ പോവുകയാണ്. അപ്പോൾ അവരടുത്ത് നിജുവിന് ഒരു ആശംസ പറയണ്ടേ യഥാർത്ഥത്തിൽ? ഓ പറയൂ. ശരി. 20-ാം തീയതി നടക്കുന്ന പ്രിലിമിനറി എക്സാമിന് എല്ലാവർക്കും 100% വിജയം ആശംസിക്കുന്നു. ശരി, ഓക്കെയുള്ളൂ. പിന്നെ നിജു ഈ ഓർഡറുമായിട്ട് ഇവിടെ വന്നപ്പോൾ ആ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഞാൻ സംസാരിക്കില്ല എന്നാണ്.
അത് പലരും പല രീതിയിലുള്ളവരാണ് സാർ. ഞാൻ ഓർഡർ കാണാൻ സാറിൻ്റെ തരാനാണ് വന്നത്. അല്പസന്ധി ഇപ്പം എത്ര മണിയായി? എത്ര മണിയായി? ഏഴേ മുക്കാലായി. ഏഴേ മുക്കാലിനാണ് ഇവിടെ, ഏഴേ മുക്കാലിന് ലേശം മുമ്പ് ഇവിടെ വന്ന് ഞാൻ സംസാരിച്ചിട്ട് അകത്തേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പോഴും ഏകദേശം ഒന്ന് വിറയ്ക്കും പോലെ തോന്നുകയാണ്. പറയാൻ പറ്റുന്നില്ല, കൂടി ഒരു കൺഫ്യൂഷനാണ്. വേദിയിൽ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ വേദിയിൽ സംസാരിക്കാൻ നിജുവിന് പറ്റുന്നില്ല. ഇത് പലരും പല നേച്ചറാണ്. അപ്പോൾ ഇത് നിശബ്ദമായ ഒരു വിപ്ലവം നടത്തിയ എൻ്റെ സുഹൃത്ത് നിജു സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇത് കാണും, അദ്ദേഹത്തിൻ്റെ അമ്മ ഇത് കാണും, സഹോദരി ജോലി കിട്ടിയ കുട്ടി ഇത് കാണും, അതുപോലെ തന്നെ അളിയൻ ഇത് കാണും. ഇതിനെ ഉപരി ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുടുംബത്തിൻ്റെ ആശംസ ഉണ്ടാകും, എല്ലാവരുടെയും ആശംസ ഉണ്ടാകും. ശനിയാഴ്ച എന്ത് ചെയ്യണം? തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ബ്ലെസ്സിങ്സും. ശരി, തീർച്ചയായിട്ടും എല്ലാ ബ്ലെസ്സിങ്സും. എന്താ? ഓക്കെ.